ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട് ആയിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ബോട്ടിൽ നല്ലപോലെ ഒന്ന് കഴുകി ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോട്ടിൽ നമ്മളെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഫെവിക്കോളും വെള്ളം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് നമ്മളെ ടിഷ്യൂ പേപ്പർ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ബോട്ടിലൊന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഞാനിതാ നമ്മുടെ ബോട്ടിലിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഡ്രൈ ആയിക്കൊണ്ട് വരുന്ന ഒരു ടൈം കൊണ്ട് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ നമ്മുടെ ബോട്ടിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഇയർബഡ്സ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് നല്ല അടിപൊളി ബോട്ടിലാർട്ടാണ്. നമുക്കിനി ഈ ഇയർബഡ്സിൻ്റെ രണ്ട് അറ്റം ഉണ്ടല്ലോ, വൈറ്റ് കളർ കോട്ടൺ വരുന്നത്, ആ രണ്ട് അറ്റവും ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അങ്ങനെയിപ്പോൾ ഞാനിത് അതിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്ലവേഴ്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് നമ്മളെ നോട്ട്ബുക്കിൻ്റെ ഒരു പുറം ചട്ടി ഉണ്ടാവുമല്ലോ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഗ്ലൂഗൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു റൗണ്ടിൻ്റെ ആ ഒരു അറ്റത്തായിട്ട് നമ്മുടെ ഗ്ലൂഗണിൻ്റെ ആ ഒരു ഗം ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബഡ്സിൻ്റെ ആ ഒരു പീസ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു പെറ്റൽസ് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ആ റൗണ്ട് ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ നമ്മുടെ ആ ഒരു ഫ്ലവറിൻ്റെ ഒരു ലെയർ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള ഒരു കുറച്ചും കൂടി ഉണ്ടാവുമല്ലോ അതിൽ നിന്ന് ഞാനിതാ അതിൻ്റെ ഉള്ളിലായിട്ട് ഇപ്പോൾ രണ്ട് ലെയറായിട്ടാണ് ഞാൻ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഓരോ ഫ്ലവറിൻ്റെയും അല്ല ഓരോ പെറ്റൽസിൻ്റെയും ഇടയിലായിട്ട് അടുത്ത പെറ്റൽസ് അതിൻ്റെ ഉള്ളിൽ വരുന്ന പെറ്റൽസ് രണ്ട് പെറ്റൽസിൻ്റെ ഇടയിലായിട്ട് വരുന്ന രീതിക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഒരു മൂന്നെണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് ഞാൻ കുറച്ച് ലീഫ് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മളൊരു ഒരു ബഡ്സ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇതാ രണ്ട് ബഡ്സിന് നമ്മൾ കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടെണ്ണം താഴെയിലായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ലീഫിൻ്റെ ഒരു ഷേപ്പ് തന്നെ തോന്നിക്കോളുവേ. അപ്പോൾ ഇതാ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി അതിൻ്റെ ആ ഒരു അറ്റം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു നാലെണ്ണം ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സും ലീഫും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ഫ്ലവേഴ്സും നാല് ലീവ്സും ആണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് നമ്മുടെ ബോട്ടിലിൽ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ബോട്ടിൽ നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഒട്ടിച്ചു തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ അറേഞ്ച് ചെയ്ത് ഒട്ടിക്കാവുന്നതാണ് കേട്ടോ, ഒരു കുഴപ്പമില്ലേ. അപ്പോൾ ഞാനിവിടെ ഫ്ലവേഴ്സ് ഇതാ ഇതുപോലെ മൂന്നെണ്ണം ചെരിഞ്ഞിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഒട്ടിച്ചിട്ടുള്ളത്. പിന്നെ ലീവ്സ് ആ ഫ്ലവേഴ്സിൻ്റെ ഇടയിലായിട്ട് അങ്ങനെയാണ് നമ്മൾ നാല് ലീവ്സ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ നല്ലപോലെ സെറ്റാക്കി ഒട്ടിച്ചിട്ടുണ്ട്. അടുത്തത് ഞാനിതാ ഇതുപോലത്തെ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ആ ഒരു ഫ്ലവേഴ്സിൻ്റെ നടുവിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം.
അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഞാനിതുപോലൊരു പഴയ ഒരു ലേസർ എടുത്തിട്ടുണ്ട്, ഒരു ഷാളിന് കിട്ടിയതാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അത് നമ്മളെ ബോട്ടിലിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പം ഞാൻ ബോട്ടിലിൻ്റെ താഴത്തായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ലേസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ആ ഒരു ലേസ് ഞാൻ നമ്മുടെ ബോട്ടിലിൻ്റെ താഴത്തും പിന്നെ അതുപോലെ മുകളിൽ രണ്ട് സ്ഥലത്തായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇതാ ബ്ലാക്ക് കളറ് സ്പ്രേ പെയിൻറ്റൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുള്ളതാണ്. സ്പ്രേ പെയിൻറ്റാണ് നല്ലത് കേട്ടോ, അതാകുമ്പോൾ നമ്മൾ ആ ഒരു ഫ്ലവേഴ്സിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് പെട്ടെന്ന് അങ്ങ് ചെന്നോളൂ. അല്ലെങ്കിൽ നമ്മൾ സാധാ അക്രിലിക് പെയിൻറ്റാണ് കൊടുക്കുന്നതെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പെയിൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സിന് പെയിൻറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പേൾ കളറാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു ഡീപ്പ് റോസ് കളറാണ് കേട്ടോ. ആ ഒരു കളർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സിനൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നല്ലൊരു ഷൈനിങ് ഉള്ളൊരു കളറാണ്, പേൾ കളർ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഷൈനിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് കളറും എടുക്കാം കേട്ടോ, പേൾ കളർ ഏത് കളർ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പം ഞാനിതാ ഈ ഒരു കളർ വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഫ്ലവേഴ്സ് ഒന്ന് എന്താ പറയുക, ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ മൂന്ന് ഫ്ലവേഴ്സിനും പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലീഫിന് പെയിൻറ് ചെയ്ത് കൊടുക്കണം. അതിന് ഞാനിപ്പോൾ ഇവിടെ സ്പ്രിംഗ് ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. അതും പേൾ കളർ തന്നെയാണ് കേട്ടോ. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ലീഫിനും ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഒരു ഫ്ലവേഴ്സിനും ലീവ്സിനും പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ ലേസ് ഉണ്ടല്ലോ നമ്മൾ ഒട്ടിച്ചിട്ടില്ലേ, അതിനൊന്ന് കളർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ പേൾ വൈറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ടൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷനൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇപ്പം ഞാനിതാ നമ്മുടെ മൂന്ന് ലേസിലും ആ ഒരു കളർ വെച്ചിട്ട് തന്നെ പെയിൻറ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഞാൻ പേൾ മെറ്റാലിക് ഗോൾഡൻ കളർ എടുത്തിട്ടുണ്ട്. ആ ഒരു കളർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബോട്ടിൽ മൊത്തത്തിൽ ഒന്ന് എന്താ പറയുക, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ബോട്ടിലെ. അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മളെ നടുക്കുള്ള ഒരു ഫ്ലവറിൻ്റെ നടുക്കുണ്ടാകുന്ന ഒരു ബീഡ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു പേൾ വൈറ്റ് കളർ യൂസ് ചെയ്തിട്ട് അപ്പോൾ അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിലാർട്ട് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, കാണുമ്പം തന്നെ ഒരു ആൻറ്റിക് ലുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ വീണ്ടും കാണാം. അതുവരിക്കും എല്ലാ കൂട്ടുകാരും ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.